നമസ്കാരം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡു ചെയ്ത് നോക്കിയാലോ. അതും വാൾനട്ട്സ് കൊണ്ടാണ് നമ്മളിന്ന് ലഡു ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു കപ്പ് അവല് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അവലിൻ്റെ നിറം മാറരുത്. അതുപോലെ തീ കുറച്ച് വെച്ച് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് അവൽ നല്ല ക്രിസ്പി ആവും. ഇവിടെ ഇപ്പം നമ്മൾ വെള്ള അവലല്ലേ എടുത്തിരിക്കുന്നത്, നമുക്ക് ചുവന്ന അവലും എടുക്കാം. അതാണ് കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്. അവലിൻ്റെ നിറം മാറുന്നതിന് മുമ്പ് നമുക്കതിന് എടുക്കണം. അപ്പം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതിനെ ഒന്ന് മാറ്റാം. എന്നിട്ടൊന്ന് നേരത്തെ ഇട്ട് കൊടുക്കുക ഇത് ആറാൻ വേണ്ടി. പെട്ടെന്ന് അത് ആറിക്കിട്ടും. ഇതുപോലെ തന്നെ ഒരു കപ്പ് വാൾനട്ട്സ് നമുക്ക് പാനിലൊന്ന് ചൂടാക്കിയെടുക്കാം. വാൾനട്ട്സിനകത്ത് നിറയെ ആൻറ്റി ഓക്സിഡൻസും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. എന്നിട്ട് നമുക്കിതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ അവലൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത അവലിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മളുടെ വാൾനട്ടും നമുക്ക് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം. അര കപ്പോളം ശർക്കര ചീകിയെടുക്കാം. എന്നിട്ട് ഈ ശർക്കര നമ്മളുടെ ഈ വാൾനട്ട് പൊടിച്ചതിലേക്ക് ആ ഗ്രൈൻഡറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനോടൊപ്പം ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്കിതിനെ അവല് പൊടിച്ചു വെച്ചിരുന്ന ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് വാൾനട്ട്സ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. നിറയെ അയൺ കണ്ടൻ്റുള്ള ശർക്കരയും ആൻറ്റി ഓക്സിഡൻസും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ധാരാളമുള്ള വാൾനട്ട്സും ചേർത്ത് നമ്മളുണ്ടാക്കിയ ഈ ലഡു വളരെ ടേസ്റ്റിയാണ്. അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയുമാണ്. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ദോഷകരമായ യാതൊന്നും ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Now our yummy laddus are ready. Hope you enjoyed it. Thank you for watching. Stay healthy, stay safe, stay tuned. Take care and bye-bye from Sinu Eappen's Kitchen.